ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അരുണിനെ നാണം കെടുത്തുകയാണ് സുരഭി. അരുണിനും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ. എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അതിനുമാത്രം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ശ്യാമ ചോദിക്കുന്നു. എനിക്കറിയാം, എല്ലാത്തിനും ഒത്താശ ചെയ്യുന്നത് നീയാണ്. ഇതുപോലെ രഹസ്യ ഭാര്യയും കുഞ്ഞുമുള്ള ഒരുത്തനാണ് നീ എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മോളെ ഇവിടേക്ക് പറഞ്ഞേക്കില്ലായിരുന്നു. എന്താ ആരും ഒന്നും പറയാത്തത്? എല്ലാവരുടെയും നാം ഇറങ്ങിപ്പോയോ? ഇത് ഇനി പറ്റില്ല. ഇത്രയും സമയം ഇവൻ അവളുടെ അടുത്തായിരുന്നു, ആ അശ്വതിയുടെ അടുത്ത്. ഇപ്പോൾ ഇവിടെ വെച്ചൊരു തീരുമാനം ഉണ്ടാകണം. ആ അശ്വതിയെ ഇവൻ ഇനി കാണില്ല എന്ന് എനിക്ക് വാക്ക് തരണം. ദാ നോക്ക്, എൻ്റെ മോൾക്ക് എന്താണൊരു കുറവ്? സൗന്ദര്യമില്ലേ? ഇട്ട് മൂടാനുള്ള പണമില്ലേ? പോരെങ്കിൽ ഇപ്പോൾ നിന്റെ കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോവുകയാണ് അല്ലേ? എനിക്ക് സുരഭി ഇങ്ങനെ വാതോരാറ് സംസാരിക്കുന്നുണ്ട്. ഇവിടെ വച്ച് എൻ്റെ മുന്നിൽ വെച്ച് ഇവൻ ഇനി അശ്വതി കാണില്ല എന്ന് സത്യം ചെയ്യണം. എനിക്ക് സുരഭി പറഞ്ഞത് കേട്ടപ്പോൾ ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ് അരുൺ. ബാക്കിയുള്ള ആരും മിണ്ടുന്നില്ല. എന്നാൽ ഐശ്വര്യ പറയുന്നു, മമ്മി പറഞ്ഞത് കേട്ടില്ലേ, സത്യം ചെയ്യ്. ഇനി അശ്വതി മോളെ കാണില്ലെന്ന് അരുൺ സത്യം ചെയ്യ്, അല്ലെങ്കിൽ എൻ്റെ മമ്മി ആരാണെന്ന് അരുൺ അറിയും. ഇത് കേട്ട് അരുൺ ഒരു പുച്ഛത്തോടെ നിൽക്കുന്നു. വീണ്ടും സുരഭി കൈ നീട്ടിക്കൊണ്ട് അരുണിനോട് പറയുന്നുണ്ട്, ഈ കയ്യിലടിച്ച് സത്യം ചെയ്യടാ. വളരെ ദേഷ്യത്തോടെയാണ് സുരഭി അങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ വസുന്ധരയോട് അരുൺ പറയുന്നു, ദേ അമ്മേ, ഇവളെ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനിടയിൽ ഇവരെയും കൂടി, അത് ഇനി ഇവിടെ പറ്റില്ല അമ്മേ, ഇവരെ ഈ നാളെ തന്നെ ഈ വീട്ടിൽ നിറക്കി വിടണം, ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലുണ്ടാകില്ല എന്ന് അരുൺ പറയുന്നു. അത് കേട്ടപ്പോൾ സുരഭി ആകെ നാണം കെട്ടതുപോലെ. അത്രയും പറഞ്ഞിട്ട് അരുൺ അകത്തേക്ക് പോവുകയും ചെയ്തു. സത്യവും ചെയ്തു കൊടുത്തില്ല. അരുൺ നിൽക്കാൻ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട്. അമ്മേ, അരുണിനോട് നിൽക്കാൻ പറ, ഒരു തീരുമാനം ഉണ്ടാക്ക് എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട്. ഒന്നും മിണ്ടാതെ വസുന്ധരയും അകത്തേക്ക് പോകുന്നുണ്ട്. ശ്യാമയെ അമൃതയെടുത്തി, നിങ്ങളെങ്കിലും പറ ഒരു തീരുമാനം ഉണ്ടാക്കാൻ എന്ന് ഐശ്വര്യ അവരോട് പറഞ്ഞപ്പോൾ അവരും ഒന്നും മിണ്ടാതെ പോകുന്നു. മോളെ ടെൻഷനാകാതെ, ഒന്നും ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇതെല്ലാത്തിനും ഒരു തുടക്കമാണ്. അരുണിനെയും ഇവിടെ അവർക്ക് ഒത്താശ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ മൂക്കുകൊണ്ട് ഇറായി ഞാൻ വരപ്പിക്കും. ഈ സുരഭി മേനോനാ പറയുന്നത്. എനിക്ക് സുരഭി ഐശ്വര്യയോട് പറയുന്നു. മുകളിൽ എത്തിയ ശേഷം അരുൺ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. സുരഭി പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് വളരെ ദേഷ്യത്തോടെ അരുൺ നിൽക്കുന്നു. ശ്യാമയും അമൃതയും അവിടേക്ക് വന്നു. ഏട്ടാ പോട്ടെ, ഐശ്വര്യയുടെ കൂടെ അമ്മ പറഞ്ഞത് കാര്യമാക്കണ്ട, അവരുടെ സ്വഭാവം അങ്ങനെയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? എനിക്കേട്ട് അരുൺ പറയുന്നു, ഐശ്വര്യയെ കൊണ്ട് തന്നെ ഞാൻ സഹിച്ചു മടുത്തു. ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു ശല്യമാണ് അവർ. വെറുതെ ഈ രണ്ട് കുരിശും കൂടി എൻ്റെ തലയിലാണല്ലോ വന്ന് കയറുന്നത്. ഈ അമ്മയുടെ വയറ്റിലല്ലേ ആ മകളും പിറന്നത്. പിന്നെ ഐശ്വര്യ തെറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇതെല്ലാം കൂടി സഹിക്കാൻ എന്തൊരു ജന്മം എൻ്റേത്. എന്നാൽ അരുൺ സമാധാനിക്ക്, എല്ലാം ശരിയാകുമെന്നൊക്കെ അമൃത പറയുന്നുണ്ട്. അമൃതയെടുത്ത് എന്താ ഈ പറയുന്നത്? എങ്ങനെ ശരിയാവാനാ? അമ്മയും മോളും നേരെയാവില്ല. ഇവിടെ ഉള്ളവരുടെയും കൂടി സമാധാനം കളയാനാ മോളുടെ പേരും പറഞ്ഞ് അവരും എഴുന്നള്ളിയിരിക്കുന്നത്. ഏട്ടാ, ഞങ്ങൾ ഐശ്വര്യയുടെ അമ്മയുടെ ഒരു കാര്യം പറയാനാ വന്നത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു, അവരുടെ കാര്യം എനിക്ക് കേൾക്കണ്ട, ഞാൻ മടുത്തു. ഏട്ടാ അതല്ല, ഐശ്വര്യയുടെയും ഐശ്വര്യയുടെ അമ്മയും തമ്മിലുള്ള സംസാരം ഞാൻ കേട്ടു. അവരുടെ ഇവിടേക്കുള്ള വരവിനും ഈ കാണിക്കുന്ന കാര്യത്തിനും എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നമെന്ന് അരുൺ ചോദിക്കുന്നു. ഐശ്വര്യയുടെ നമ്മുടെ കമ്പനിയുടെ ക്യാഷ് തിരിമറി നടത്തിയിട്ടുണ്ടോ എന്നൊരിക്കൊരു സംശയം. അതെ, ഇടയ്ക്ക് ഐശ്വര്യ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ കമ്പനിയുടെ കുറെ ക്യാഷിൻ്റെ ഇഷ്യൂസ് ഉണ്ടായില്ലേ? അതെല്ലാം അടിച്ചു മാറ്റി ഐശ്വര്യ അമ്മയ്ക്ക് കൊടുത്തോ എന്നൊരു സംശയമുണ്ട് എന്ന് അമൃത പറയുന്നു. സത്യത്തിൽ ഐശ്വര്യയുടെ അല്ല പ്രശ്നം, അവരുടെ അമ്മയാണ്. അവർ നിർബന്ധിച്ച് ഐശ്വര്യയുടെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതാണെന്ന എൻ്റെ സംശയം. എന്തായാലും അരുൺ അത് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് അമൃതയും പറയുന്നു. ഈ അമ്മയുടെ പിടിവിട്ടാൽ ഐശ്വര്യ എടുത്തി അരുണനേട്ടനെ സ്നേഹിച്ച് സമാധാനത്ത് കഴിയുന്ന എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് അരുൺ പറയുന്നു, ആ ഒരു പ്രതീക്ഷ എനിക്ക് എന്തായാലും ഇല്ല. ഏട്ടാ അങ്ങനെ ചിന്തിക്കാതെ, ക്രമേണ എല്ലാം നേരെയാവുന്നേ. ഐശ്വര്യയെടുത്തി അരുണേട്ടൻ്റെ കുഞ്ഞിനെയും കൂടി പ്രസവിച്ചാൽ ശരിക്കും മാറ്റം വരും. പിന്നെ കുടുംബം, കുഞ്ഞ്, അതിൻ്റെ കളിച്ചിരി, തമാശ, ഐശ്വര്യയെടുത്തി മൊത്തത്തിൽ ചേഞ്ച് ആവും എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു, എന്തായാലും അരുൺ, ഐശ്വര്യയുടെ ഐശ്വര്യയുടെ അമ്മ ഇവിടെ എന്ത് ഉടായ്പ കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അത് വേണം. ഇനി എന്തെങ്കിലും സൂചന കിട്ടിയാൽ എന്നോട് പറയൂ. അവരെ പൊളിച്ചെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് അരുൺ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വർമ്മ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. വസുന്ധര അയാളെ കാണുന്നുണ്ട്. ആനന്ദേട്ടനോട് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് ഞാൻ പറഞ്ഞിട്ട് വന്നതാണ്. നമുക്ക് മനോഹരമായ രണ്ട് തൊട്ടില് പണിയണം. താമസിയാതെ ഈ വീട്ടിൽ രണ്ട് പൊന്നോമനകളാണ് പിറക്കാൻ പോകുന്നത്. അപ്പോൾ അവരെ താരാട്ട് പാടി ഉറക്കാൻ നല്ല ഭംഗിയുള്ള രണ്ട് തൊട്ടില് വേണം എന്നൊക്കെ വസുന്ധര അയാളോട് പറയുന്നുണ്ട്. അവിടേക്ക് സുരഭിയും ഐശ്വര്യയും വന്നു. അതിന് ഇനിയും സമയമുണ്ടല്ലോ, തൊട്ടില് പിന്നെ ഉണ്ടാക്കിയാൽ പോരെ, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് വേടിക്കാം എന്നൊക്കെ വർമ്മ പറയുന്നുണ്ട്. അത് പറ്റില്ല, നല്ല തേക്കിലോ ഈട്ടിലോ കടഞ്ഞെടുത്ത തൊട്ടിൽ തന്നെ വേണം, അതാണ് സ്റ്റൈൽ എന്ന് വസുന്ധര.
മേഡം ഈടുതിരി സംഘടിപ്പിക്കാമെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. നിലമ്പൂർ തോക്കും ഉയിരിപ്പുണ്ടെന്നും പറയുന്നുണ്ട്. എന്നാൽ സുരഭി പറയുന്നു, അത് പറ്റില്ല, എൻ്റെ ഐശ്വര്യയുടെ കുഞ്ഞിനെയും കൂടി കിടത്തി താരാട്ട് പാടാനുള്ള തൊട്ടിലാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ സ്റ്റൈല് വേണം. ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് അരുണം അവിടേക്ക് വന്നു. തേക്കിൻ്റെ തൊട്ടിലിന് എന്താണ് സ്റ്റൈല് കുറവെന്ന് വസുന്ധര, തേക്ക് അത്ര റിച്ചല്ല. എന്നാൽ ഈട്ടി തെടിയിൽ ചെയ്യാം അല്ലേ ആനന്ദേട്ടാ എന്ന് വസുന്ധര പറയുന്നു. ചന്ദ്രമാണെങ്കിലോ എന്നെ സുരഭി ചോദിക്കുന്നു. എന്താ ചന്ദ്രം കൊണ്ട് തൊട്ടിലുണ്ടാക്കാൻ പാടില്ലേ? അതുണ്ടാക്കാൻ തന്നെ കൊണ്ട് പറ്റില്ലേ എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, മാഡം ചന്ദ്രം ഒരു പീസിന് തന്നെ വലിയ രൂപയാകും. 1 കോടി രൂപ എന്തായാലും വരില്ലല്ലോ. ഇനിയിപ്പോൾ അത്ര തന്നെ ചിലവായാലും ശരി. ഐശ്വര്യയുടെ കുഞ്ഞിനെ കിടത്തി ഉറക്കുന്ന തൊട്ടിൽ ചന്ദനം കൊണ്ട് തന്നെ മതി എന്നൊക്കെ സുരഭി പറയുന്നു. അമൃതയും ശ്യാമയും അവിടേക്ക് വന്നു. എന്താ താൻ കണ്ണു മിഴിച്ച് നിൽക്കുന്നത്? ഇവിടെ ഈ നിൽക്കുന്ന മേഡത്തിന് അതിനുള്ള കഴിവില്ലെന്നാണോ കരുതിയത്? ഓ, എന്നാലേ ഈ നിൽക്കുന്നത് മിസ് കേരളയാണ്. ഇവളുടെ കുഞ്ഞ് ചന്ദന തൊട്ടിൽ കിടന്നാൽ മതി, ആ ബോധം വസുന്ധരയടുത്തേക്കുണ്ട്. സുരഭി അത് എന്നൊക്കെ വസുന്ധര പറഞ്ഞപ്പോൾ, ഏയ് വസുന്ധരയടുത്ത് ഒന്നും പറയണ്ട, ഓർഡർ കൊടുക്ക്. അഡ്വാൻസ് 1,00,000 മറ്റോ കൊടുത്തേക്ക്, ഇനിയൊന്നിനും പിശുക്ക് കാണിക്കണ്ട, എല്ലാം അടിപൊളിയാകട്ടെ. വർമ്മ പറയുന്നു, ചന്ദനം വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ആനന്ദേട്ട, എന്തിനാണ് ആ ക്യാഷ് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുന്നത്? മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയല്ലേ, ശരിക്കും അങ്ങോട്ട് ചെലവാക്ക്. ഇപ്പം തന്നെ നോക്കിയേ, ഞാൻ ഇന്ത്യൻ രൂപയല്ല, ശരിക്കും ഡോളറുകളാണ് വലിച്ചെറിഞ്ഞത്. എന്തിനാണ് എൻ്റെ മോൾക്കും അവളുടെ കുഞ്ഞിനും വേണ്ടി? ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന പെട്ടികളെല്ലാം നിങ്ങൾ കണ്ടതല്ലേ? അതിലെല്ലാം ലക്ഷങ്ങളുടെ മുതലാണ് ഇരിക്കുന്നത്. പറഞ്ഞത് കേട്ടല്ലോ, ഒരു തൊട്ടിൽ പ്യുർ ചന്ദനം കൊണ്ട് മാത്രം ഉണ്ടാക്കണം. ഒന്ന് തനിക്ക് ഇഷ്ടമുള്ള തടി വെച്ച്, മനസ്സിലായല്ലോ എന്നൊക്കെ സുരഭി പറയുന്നു. അമ്മയെ നോക്കണ്ട, അമ്മ സമ്മതിച്ചു. അമ്മ എത്രയാണെന്ന് വെച്ചാൽ അഡ്വാൻസും തരും എന്നൊക്കെ ഐശ്വര്യ പറയുന്നു. വസുന്ധരയടുത്തി മടിച്ചു നിൽക്കാതെ നമ്മുടെ നിലയും വിലയും കാണിക്ക്, 10 എങ്കിൽ 10 അഡ്വാൻസ് കൊടുക്ക് എന്നൊക്കെ സുരഭി വസുന്ധരയോട് പറയുന്നു. അത് ഈ 10 ലക്ഷം അമ്മ തന്നെ കൊടുക്കണമെന്നില്ല, 6 കൊടുത്താലും ഇയാൾ വാങ്ങുമെന്ന് അരുൺ പറയുന്നുണ്ട്. അയ്യോ അത് ശരിയാവില്ല, ഈ വീട്ടിൽ ഞാൻ അഡ്വാൻസ് കൊടുക്കാനോ? അത് വസുന്ധരയടുത്തേക്കും ആനന്ദേട്ടനും കുറച്ചിലല്ലേ? ശ്യാമ പറയുന്നു, ഏയ് അമ്മയ്ക്കും അച്ഛനും ഒരു കുറച്ചിലുമില്ല, ആ രൂപ കൊടുത്തോ, ആരും തടയില്ല എന്ന് ശ്യാമ. അത് ശരിയാവില്ല എന്ന് അമ്മ പറഞ്ഞപ്പോൾ എന്ന് സുരഭി പറഞ്ഞപ്പോൾ അമൃത പറയുന്നുണ്ട്, അത് ശരിയാവില്ല, അമ്മ മകളുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ അമ്മ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ല അത് ഈ വീട്ടിൽ വെച്ച് എന്നിങ്ങനെ സുരഭി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, ആ നാണക്കേട്, ഞങ്ങൾ അങ്ങ് സഹിച്ചു, അഡ്വാൻസ് ആ 10 ലക്ഷം അങ്ങ് കൊടുത്തേ എന്ന് അരുൺ പറയുന്നുണ്ട്. കയ്യോടെ കൊടുക്കാനും സുരഭിയോട് അരുൺ പറയുന്നു, അതിന് ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഐശ്വര്യ. അമ്മ അഡ്വാൻസ് കൊടുക്കല്ലേ, എനിക്ക് നാണക്കേടാ, നമ്മളെ ഈ കുടുംബത്തിന് നാണം കെടുത്തുന്നതിന് തുല്യമാണെന്നൊക്കെ ഐശ്വര്യ പറയുന്നു. ഏയ് കുടുംബത്തിനൊന്നും സംഭവിക്കില്ല, ഞങ്ങൾക്ക് ആർക്കും ഒരു നാണക്കേടുമില്ല, സുരഭി അഡ്വാൻസ് കൊടുത്തോളൂ എന്നൊക്കെ വീണ്ടും പറയുകയാണ് വർമ്മ. അച്ഛൻ പറഞ്ഞല്ലോ അവർക്ക് വിഷമമില്ല, അഡ്വാൻസ് കൊടുത്തോളൂ എന്ന് ശ്യാമയും. ആവശ്യമില്ലാത്തടുത്ത് നീ സംസാരിക്കേണ്ട കേട്ടല്ലോ ശ്യാമേ എന്ന് ദേഷ്യത്തോടെ ശ്യാമയോട് പറയുകയാണ് സുരഭി. എന്നാൽ വസുന്ധര പറയുന്നു, ആവശ്യമില്ലാതെ ശ്യാമയോട് ദേഷ്യം കാണിക്കേണ്ട, എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. സുരഭി അഡ്വാൻസ് കൊടുത്തോളൂ, ഇനിയിപ്പോൾ ഈ 10 ലക്ഷം കൂടി അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു കർമ്മം കൂടി ഉണ്ട് ഇവിടെ. ലക്ഷക്കണക്കിന് രൂപം മുടക്കി കുറേ റിച്ച് ഐറ്റംസ് ഈ വീട്ടിൽ കൊണ്ടുവച്ചെന്ന് വെച്ചിരിക്കുകയല്ലേ, അതെന്താ ഏറാന്നൊക്കെ എനിക്കൊന്ന് അറിയണമെന്ന് അരുണും പറയുന്നു. ഇത് കേട്ടപ്പോൾ ആകെ പെട്ടു നിൽക്കുകയാണ് അവർ. അരുൺ എന്താ ഈ പറയുന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, അല്ല കുറേ ബാഗുകളും പെട്ടികളും തുറക്കാതെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയല്ലേ, അതിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് അരുൺ പറയുന്നുണ്ട്. ആദ്യം ചന്ദന തൊട്ടിലെ കാര്യം നടക്കട്ടെ, പിന്നല്ലേ പെട്ടി തുറക്കുന്നത് എന്ന് ശ്യാമ. ആദ്യം തൊട്ടിലിന് അഡ്വാൻസ് കൊടുക്കട്ടെ അല്ലേ? മേഡം മറയൂർ ചന്ദ്രം മതിയോ അതോ മൈസൂർ ചന്ദ്രം വേണോ എന്നൊക്കെ അയാൾ ചോദിക്കുന്നു. ദേ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ താനൊന്ന് പോകുന്നുണ്ടോ എന്ന് സുരഭി പറഞ്ഞപ്പോൾ, ദേ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഇറങ്ങിപ്പോടോ എന്ന് അയാളോട് ദേഷ്യത്തോടെ പറയുകയാണ് സുരഭി. താനിപ്പോൾ പോയിക്കോളൂ, ഞാൻ വിളിക്കാം, തൊട്ടിൽ ഈട്ടി വേണോ തേക്ക് വേണോ എന്ന് ഞാൻ പറയാമെന്ന് വസുന്ധര അയാളോട് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടുന്ന് പോയി. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, ആ കൊണ്ടുവന്ന പെട്ടികളിലൊക്കെ എന്താണ് നിറച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിയണമെന്ന് അരുൺ പറയുന്നു. ഇനി വല്ല നാടൻ ബോംബോ മറ്റുവാണോ കൊണ്ട് വെച്ചിരിക്കുന്നെങ്കിലോ? അച്ഛാ ആ പെട്ടിയിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ അരുൺ വന്നെ എന്ന് പറഞ്ഞിട്ട് സുരഭി അങ്ങോട്ടേക്ക് ഐശ്വര്യം കൂട്ടി ഓടുന്നു. പെട്ടെന്ന് മുറിയിലേക്ക് പോയി വാതിലടയ്ക്കാൻ ശ്രമിക്കുകയാണ് സുരഭി. എന്നാൽ പിറകെ തന്നെ അരുണും വസുന്ധരയും വർമ്മയും പിന്നെ ശ്യാമയും അമൃതയും ഒക്കെയുണ്ട്. ഐശ്വര്യയും കൂടെ വരുന്നു. വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് അരുണും ബാക്കിയുള്ളവരും വരുന്നുണ്ട്. ഇല്ല ഞാൻ സമ്മതിക്കില്ല, ഇത് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ മോൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, ഈ പെട്ടി പൊട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല, പറ്റില്ല എന്നൊക്കെ സുരഭി പറയുന്നു. അങ്ങനെ പറ്റില്ലല്ലോ, ഈ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന എന്താണെന്ന് ഞങ്ങൾക്കറിഞ്ഞേ പറ്റൂ എന്ന് അരുണും പറയുന്നു. ഐശ്വര്യ നിന്റെ അമ്മയോടുത്ത് അങ്ങോട്ട് മാറി നിൽക്കാൻ പറയേ എന്ന് അരുൺ പറയുന്നു. മമ്മി അങ്ങോട്ട് മാറി നിൽക്കേ, ആ പെട്ടി ഒന്ന് തുറന്നോട്ടെ എന്ന് ഐശ്വര്യയും പറയുന്നു. എൻ്റെ മമ്മി സ്വന്തം മോൾക്ക് കൊണ്ടുവന്ന ഐറ്റംസ് കണ്ട് എല്ലാവരുടെയും കണ്ണ് മഞ്ഞളിക്കട്ടെ എന്ന് ഐശ്വര്യയും പറയുന്നു. ആകെ പരിഭ്രമത്തോടെ സുരഭി നിൽക്കുന്നു.
ശ്യാമയുടെ അച്ഛനും അമ്മയും ഗർഭിണിയായ മോൾക്ക് കൊണ്ടുകൊടുത്ത സാധനങ്ങൾ നമ്മളും കണ്ടതല്ലേ. ഈ ഫോറിൻ ഐറ്റംസ് കണ്ട് ശ്യാമയുടെ കണ്ണു തള്ളട്ടെ എന്ന ഐശ്വര്യ അഹങ്കാരത്തോടെ പറയുന്നു. ഈ പെട്ടികളെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ട് എത്ര നാളായി? അരുൺ പറഞ്ഞതുപോലെ വല്ല ബോംബോ പറ്റോ ആണെങ്കിലോ എന്തായാലും തുറക്കട്ടെ എന്ന് വർമ്മയും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മോൾക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുമുള്ള പല ഐറ്റംസുമാണ് ഈ പെട്ടിയിലുള്ളത്. ഇത് കേട്ട് വസുന്ധര പറയുന്നു, ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ കേടാവില്ലേ? തുറന്ന് പുറത്തെടുത്ത് വെക്കേ. ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ്, അപ്പോൾ പ്രശ്നമില്ല എന്ന് സുരഭി. എന്ത് പറഞ്ഞാലും ഈ പെട്ടി തുറന്ന് ഞങ്ങൾക്ക് കാണണമെന്ന് അരുൺ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് സുരഭിയും. മമ്മി നിർബന്ധം വേണ്ട, പെട്ടി തുറന്ന് കാണിക്കുന്ന ഐശ്വര്യ. ഞാൻ തുറന്ന് കാണിക്കില്ല എന്ന് സുരഭി. അല്ലാതെ പറ്റില്ല, പെട്ടി തുറന്ന് കാണിച്ചേ പറ്റൂ എന്ന് ശ്യാമയും പറയുന്നു. അങ്ങനെ അരുൺ തുറക്കാൻ പോയപ്പോൾ സുരഭി തടയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രശ്നം ഉണ്ടല്ലോ എന്ന് വർമ്മ. പെട്ടികൾ തുറന്ന് നോക്കണമെന്ന് വർമ്മ പറയുന്നു. ഇല്ല, ഒരു പ്രശ്നവുമില്ല, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് സുരഭി. എങ്കിൽ തുറന്ന് നോക്ക്, അപ്പോൾ അറിയാലോ എന്ന് അമൃത പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു, ഇത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയൊന്നും അല്ലല്ലോ. ഈ പെട്ടിയുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ നീ ആരാ? അരുണെ, പെട്ടി തുറക്കുന്ന വസുന്ധര. ശരിയമ്മേ എന്ന് അരുണും. അങ്ങനെ അരുൺ പെട്ടി തുറക്കാൻ തുടങ്ങുന്നു. ചാവി ചോദിക്കുകയാണ് അരുൺ. അപ്പോഴാണ് അവിടുത്തെ ആ ടീ പോയിൽ കുറച്ച് താക്കോൽ കൂട്ടം ഇരിക്കുന്നത് ശ്യാമ കാണുന്നത്. ദേ ചാവി എന്ന് പറഞ്ഞ് അത് എടുത്തു കൊടുക്കുകയാണ് ശ്യാമ. അത് കണ്ട് വീണ്ടും ഞെട്ടലോടെ സുരഭി. ഇങ്ങോട്ട് താടി ചാവി എന്ന് പറഞ്ഞ് ശ്യാമയുടെ കയ്യിൽ നിന്നും സുരഭി ആ താക്കോൽ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ ശ്യാമയെ കീ എന്ന് അരുണും. അങ്ങനെ ശ്യാമ കീ അരുണിൻ്റെ അടുത്ത് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. വെപ്രാളത്തോടെ താടാ ചാവി, താടാ എന്നൊക്കെ ഇങ്ങനെ ബഹളം വയ്ക്കുകയാണ് സുരഭി. മമ്മി എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് എന്ന് ഐശ്വര്യ ചോദിക്കുന്നു. മമ്മി എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്? പെട്ടി തുറക്കട്ടെ മമ്മി, എനിക്ക് കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാവരും ഒന്ന് കാണട്ടെ, കണ്ണ് നിറയട്ടെ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു. വീണ്ടും പരിഭ്രമത്തോടെ നിൽക്കുകയാണ് സുരഭി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.